ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നതാണ്, ഇപ്പോൾ റീസെൻ്റ് തന്നെ കുറേ നിങ്ങൾ ന്യൂസും കാണൊക്കെ ഉണ്ടായിരിക്കും, കുറേ ഫ്രോഡ് ലോൺ ഫ്രോഡ് ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് കുറേ ഇപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആപ്പ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഒരു NBFC അല്ലെങ്കിൽ ഫിനാൻസ് സ്ഥാപനം, അത് RBI അപ്രൂവ് ചെയ്ത ആപ്പാണോ, അതായത് RBIയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആപ്പാണോ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന ഒരു ആപ്പാണെങ്കിൽ അവർക്ക് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് പോലെ. അപ്പോൾ അവർക്ക് അത് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഇങ്ങനത്തെ പ്രോബ്ലംസോ അതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് RBIയുടെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ബാങ്ക് പോലെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കേണ്ട ആദ്യത്തെ മെയിൻ പോയിന്റ്. ഇത് കുറേ ആൾക്കാർക്ക് എന്താ, കുറേ പേർക്ക് ഒരു 90% ആൾക്കാർ ഇതിൽ പോയി പെടണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ പരസ്യം കാണും, ലോണ് ഒരു സംഭവം ഇല്ലാണ്ട് ലോണ് കിട്ടുന്ന കയറി ക്ലിക്ക് ചെയ്യും, ആപ്പ് ഡൗൺലോഡ് ചെയ്യും, അപ്പോൾ തന്നെ പണി കിട്ടി തുടങ്ങും എന്ന് വെച്ചാൽ. അപ്പോൾ തന്നെ അതൊക്കെ ഫ്രോഡ് ആപ്പുകളായിരിക്കും, മാൾവെയർസ് ആയിരിക്കും. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും, പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത് തുടങ്ങി ബ്ലാക്ക് മെയിൽ തുടങ്ങും. ഇതാണ് മെയിൻ സംഭവിക്കുന്നത്. 95% ആൾക്കാരിൽ ഇതാണ് സംഭവിക്കുന്നത്. ഈ പരസ്യം കണ്ടിട്ട് അതുപോലെ തന്നെ മെസ്സേജ് വരണമെന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ആപ്പ് ഗെയിംസും സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനെ പെടുന്നതാണ്. പിന്നെ ഇതുപോലത്തെ അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലത്തെ RBI അപ്രൂവ് ചെയ്ത കുറച്ച് ലോൺസ് ആപ്പുകളുണ്ട്, അതായത് ഇപ്പോൾ NBFC ആയിക്കോട്ടെ, ബാങ്കുകളായിക്കോട്ടെ, എല്ലാം നമുക്കിപ്പോൾ ഓൺലൈൻ ലോണുകൾ തരുന്ന അപ്രൂവ് ചെയ്ത, അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത ആപ്പുകളുണ്ട്, അതിൽ നിന്ന് മാത്രം ലോൺ എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഡയറക്റ്റ് അവരുടെ ഒന്നെങ്കിൽ പ്ലേ സ്റ്റോറിൽനിന്നോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൾ സ്റ്റോറിൽനിന്നോ മാത്രം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക, അല്ലാണ്ട് വേറെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവരുടെ സൈറ്റ് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, സൈറ്റ് പോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാത്തിനും ഈ പെർമിഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഫ്രോഡ് ആപ്പുകളാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഡാറ്റ ലീക്ക് ആവും. അവരാവശ്യമില്ലാത്ത എല്ലാത്തിനും പെർമിഷൻ ചോദിക്കും, നമ്മളത് നോക്ക് പോലും ഇല്ല, എല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുക്കും ചെയ്യും. അപ്പോൾ അതാണ് മെയിൻ ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ എന്താ പറയുക, RBI അപ്രൂവ് ചെയ്ത എന്താ പറയുക, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ലോൺ ആപ്പിനെ കുറിച്ചാണ്, നമ്മുടെ മണിവ്യൂ ലോൺസിനെ കുറിച്ചാണ്. നിങ്ങൾ ഇതിൻ്റെ പരസ്യം തന്നെ നമ്മുടെ ക്രിക്കറ്റിൻ്റെ ടൈമിലൊക്കെ ഇഷ്ടം പോലെ കണ്ടായിരിക്കും. അത്യാവശ്യം ഭയങ്കരമായിട്ട് വളർന്നേക്കുന്ന ഒരു 10,000,000,000 ഒക്കെ ഓൾറെഡി അവർ ലോൺ ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞു ആൾക്കാരിൽ. ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലോൺ, അതായത് ഓൺലൈൻ ലോൺ കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ മണിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേറെ ഫുള്ള് 100% നമ്മുടെ എന്താ പറയുക, ഡിജിറ്റലാണ് കേട്ടോ, എല്ലാ പ്രൊസീജിയറും ഡിജിറ്റലാണ്. അവർ കുറേ ടൈപ്പ് ലോൺ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് തന്നെ അവർ ഇനി സേവിങ്സ് അക്കൗണ്ടും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ മണിവ്യൂവിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 0 ബാലൻസ് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് നമ്മൾക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അവരെ നിങ്ങളുടെ സൈറ്റ് നോക്കിയാൽ തന്നെ അവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അവരുടെ സേവിങ്സ് അക്കൗണ്ട് അവരുടെ കമ്മിങ് സോൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് 5,000,000 to 10,00,000 വരെ നമുക്ക് ഇൻസ്റ്റന്റ് ലോൺ ഇവർ അവൈലബിൾ ആണ് പേഴ്സണൽ ലോൺ കാറ്റഗറിയിൽ. അത് നമുക്ക് 5 കൊല്ലം വരെ നമുക്ക് വരെ ലോൺ ടെനറും നമുക്ക് കിട്ടുന്നുണ്ട്. 3 മാസം to 5 കൊല്ലം വരെ നമുക്ക് ലോൺ ടെനർ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് എലിജിബിലിറ്റി സുഖമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. 2 മിനിറ്റിൽ നമുക്ക് എലിജിബിലിറ്റി തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ഞാൻ എന്തായാലും നമ്മുടെ ഒരു ZApp അല്ലെങ്കിൽ ഒരു ZApp നമ്മുടെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് വരെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ആപ്പിലേക്ക് പോവുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ, പാൻ കാർഡ്, ആധാർ കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുക. ഒരു 700 above സിവിൽ സ്കോറുള്ളവർക്കൊക്കെ സംഭവം കിട്ടുന്നുണ്ട്. പിന്നെ സിവിൽ സ്കോർ അനുസരിച്ചാണ് നമ്മുടെ എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് സംഭവമൊക്കെ വരിക. അപ്പോൾ ഇവരുടെ സ്റ്റാർട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 1.33% പെർ മന്താണ്, അതായത് 16% ആനുവലി. കൂടുതൽ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഓൺലൈൻ പേഴ്സണൽ ലോൺസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഈ റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓൺലൈൻ ബാങ്ക് ആയിക്കോട്ടെ, അപ്പോൾ നമ്മുടെ കൊഡാക് ബാങ്കൊക്കെ കൊടുക്കുന്നത് ഓൾമോസ്റ്റ് ഈ റേഞ്ചിനെ കൊടുക്കുന്നതെല്ലാം. അപ്പോൾ ഓൺലൈൻ പേഴ്സണൽ ലോൺസിന് എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും മിനിമം ഇവർ കൊടുക്കുന്നത് 16%. അത് നിങ്ങളുടെ സിബിൽ അനുസരിച്ചിട്ട് മാറും. സിബിൽ കൂടുമ്പോൾ ഈ സിബിൽ കൂടല്ല, സിബിൽ കുറയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുട്ടാ. ഇതിപ്പം ഇവരിപ്പോൾ നിങ്ങൾക്ക് എത്ര ഹൈ സിബിൽ ഉണ്ടെങ്കിലും 16% മാക്സിമം മിനിമം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, മാക്സിമം അല്ല, സോറി. അപ്പോൾ ഈ ലോൺ എമൗണ്ട് ആക്ച്വലി ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നോർമലി അതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു 5 working days ആണ്, വിത്തൗട്ട് സൺഡേ ആൻഡ് സാറ്റർഡേ ഇൻക്ലൂഡഡ്. അതിനുള്ളിലാണ് നമ്മൾ നോർമലി ക്രെഡിറ്റ് ആവുക. നമ്മുടെ സെർവറിൻ്റെ ബാങ്കിൻ്റെ സെർവറിൻ്റെ സമയമൊക്കെ അനുസരിച്ചിരിക്കും, ട്രാഫിക്കൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് അവർ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഇത് ആക്ച്വലി പ്രൊമോഷണൽ സംഭവമൊന്നും അല്ല കേട്ടോ. നമ്മൾ കുറേ പേര് ചോദിക്കുന്നതാണ് അതൊരു RBI അപ്രൂവ് ചെയ്ത ആപ്പിനെ കുറിച്ചൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ചെയ്യുന്നതാണ്, പ്രൊമോഷണൽ അല്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിട്ടാ, ഞാൻ അത് എടുത്ത് പറയാണ്. നമുക്ക് ഇത് സാലറിയുടെ ആയിരിക്കണം അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മന്ത്ലി മിനിമം മന്ത്ലി ഇൻകം സാലറി വരുന്നത് 13,500. ഇൻകം ഷുഡ് ബി റിസീവ്ഡ് ഇൻ, അതായത് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവണ ഇൻകം ആയിരിക്കണം, അല്ലാണ്ട് ക്യാഷ് ആയിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. സിബിൽ സ്കോർ ഒരു മിനിമം പറയുന്നത് 600, പക്ഷേ 700 ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, 700 ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സ്കോർ ഒരു മിനിമം പറയുന്നത് 650.
പിന്നെ ഏജ് ലിമിറ്റ് 21 to 57 ആണ് ഏജ് ലിമിറ്റ് പറയുന്നത് കേട്ടോ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു 16% സ്റ്റാർട്ടിംഗ് മാനുവലി ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. പിന്നെ പ്രോസസിങ് ഫീ വരെ വരുന്നത് 2% ആണ് കേട്ടോ. അപ്രൂവൽ ലോണിൻ്റെ ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഫ്രോഡ് ആപ്പുകളും സംഭവങ്ങളൊക്കെ പറയും നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട് നമ്മൾ എന്താ പറയുക പ്രോസസിങ് ഫീ അയച്ചു എന്ന് പറഞ്ഞാൽ ബാക്കിയായി. ഇതിപ്പോൾ നോർമലി എല്ലാ ഒഫീഷ്യലായിട്ടുള്ള ലോൺസുകളും ബാങ്കുകളായിക്കോട്ടെ നമ്മുടെ പ്രോസസിങ് ചാർജ് സാധനം എല്ലാത്തിനും ഉണ്ട്. പക്ഷേ അത് പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് തരിക. നമ്മൾ അയച്ചു കൊടുക്കണ പരിപാടിയൊന്നുമില്ല. ആദ്യം നമ്മളവിടെ നിന്ന് പിടിച്ചിട്ടാണ് നമുക്ക് ലോൺ ഡിസ്പേഴ്സ് ചെയ്യുക. ഇപ്പോൾ കുറേ ഫ്രോഡ് ആപ്പുകൾ ഉണ്ടല്ലോ പ്രോസസിങ് ചാർജ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോൺ തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ കേട്ട അപ്പോൾ തന്നെ ഫ്രോഡാന്ന് മനസ്സിലാക്കിക്കോണ്ടാ. അപ്പോൾ ഇത് 2% നമ്മുടെ അപ്രൂവ് നമ്മുടെ പ്രോസസിങ് ചാർജ് വരിക. പിന്നെ ഇത് ആക്ച്വലി പാർട്ട് പാർട്ട് പേയ്മെൻ്റ് അവർ അലോ ചെയ്യുന്നില്ല. ഫോർ ക്ലോഷർ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ലോൺ നമുക്ക് പ്രീ ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ 3 EMI മിനിമം അടച്ചിട്ടായിരിക്കും കേട്ടോ. പിന്നെ അതിന് എക്സ്ട്രാ ചാർജും ഉണ്ട്. പിന്നെ ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് 2% പെർ മന്ത് നമുക്ക് എക്സ്ട്രാ ഇൻട്രസ്റ്റ് വരും. പിന്നെ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ 500 രൂപ എവരി ബൗൺസിന് നമുക്ക് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് എന്ന കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലാണ്, മിനിമം ഡോക്യുമെൻറ്റേഷൻ മണി മതി, ഹാസിൽ ഫ്രീ ആപ്ലിക്കേഷനാണ്, ഓൺലൈൻ ആണല്ലോ. പിന്നെ ക്വിക്ക് ഡിസ്പേഴ്സലാണ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് മോഡലൊക്കെ ഒരു വേറെ സ്റ്റൈലുള്ള ഒരു ക്രെഡിറ്റ് മോഡലാണ്. അപ്പോൾ മാക്സിമം ആപ്ലിക്കേഷൻസ് അപ്രൂവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫോർ ക്ലോസർ ചാർജ് എന്താണെന്ന് കുറേ പേർക്ക് അറിയാത്ത സംഭവം ഉണ്ടായിരിക്കും. നിങ്ങളൊരു up to 6 months ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഫോർ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. 7 to 18 months ആണെങ്കിൽ നിങ്ങൾക്ക് അലൗഡ് ആണ്, പക്ഷേ 6 EMI അടച്ചിരിക്കണം. ഓവർ 18 മന്ത് ആണെങ്കിൽ നമുക്ക് അലൗഡ് ആണ്, ആഫ്റ്റർ 12 month EMI നിങ്ങൾക്ക് ഫോർ ക്ലോസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി വരുന്ന കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ. ഞാൻ ആക്ച്വലി നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻസാണ് വേണ്ടതെന്ന് പറയുന്നത്, പാൻ കാർഡ് വേണം, മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ചെയ്ത് തന്നെ ആധാർ കാർഡ് വേണം, പിന്നെ ഒരു സെൽഫി, ക്ലിയർലി സെൽഫി ടേക്ക് തന്നെ വെറ്റ് ലിഫ്റ്റ് ഏരിയ, അതായത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്ന ഒരു സെൽഫി, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത് ആക്ച്വലി ഇവരുടെ വെബ്സൈറ്റും സംഭവങ്ങളൊക്കെ 2256 bit ഡാറ്റ എൻക്രിപ്റ്റഡ് ആണ്. അതായത് നിങ്ങൾക്ക് ബാങ്കിൻ്റെ സൈറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവരുടെ ഡാറ്റാസ് ഒക്കെ സേഫ്റ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക മണിവ്യൂൻസിൻ്റെ ലോൺ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൻ്റെ ആപ്പോ സംഭവത്തിലേക്കാണ് പോവുക. അതിൽ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP നിങ്ങൾക്ക് അപ്പോൾ തന്നെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. എലിജിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലോണിൻ്റെ എമൗണ്ടും ടെനറും അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രൂവ് ആവുന്ന എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ടെനർ സെലക്ട് ചെയ്യാൻ പറ്റും. 3 മാസം തൊട്ട് 5 കൊല്ലം സെലക്ട്. ഇവരുടെ ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, ഇവർക്ക് ആക്ച്വലി ഇവരുടെ ഇമെയിൽ സപ്പോർട്ട് ഉണ്ട്, kare@moneyview.com ആയിട്ട്. അവർ അല്ലാണ്ട് തന്നെ അവർക്ക് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, ഞാൻ അതൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഒരു 08 0639 3904 76 എന്നൊരു കസ്റ്റമർ കെയർ നമ്പറുണ്ട്. പിന്നെ ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഇത്, ഇവരുടെ ലെൻഡിങ് പാർട്ട്നേഴ്സ്, അതായത് ലോൺ കൊടുക്കുന്ന ആരൊക്കെയാണെന്നുണ്ടല്ലോ. മണിവ്യൂവിൽ നിങ്ങൾ ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിനാൻസ് സ്ഥാപനങ്ങളായിരിക്കും ലോൺ തരിക. DMI ഫിനാൻസ് മെയിനായിട്ടുള്ള ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ ഫേമസ് ഫിനാൻസ് സ്ഥാപനമാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉണ്ട് ഇവരിൽ പാർട്ട്ണറായിട്ട്. ആദിത്യ ബിർള ഗ്രൂപ്പ് ഉണ്ട്, ആദിത്യ ബിർള ക്യാപിറ്റൽസ് ഉണ്ട്, ക്ലിക്സ് ഉണ്ട്, വിസ്ഡം ഫിനാൻസ് ഉണ്ട്, നോർത്തേൺ ആർക്ക് ഉണ്ട്, വിസ്റ്റേൺ ക്യാപ്പ് ഉണ്ട്, ഇൻക്രെഡിറ്റ് ഫിനാൻസ് ഉണ്ട്, IIFL ഉണ്ട്, പിറമൽ ഫിനാൻസ് ഉണ്ട്, ലിക്യു ലോൺസ് ഉണ്ട്. എല്ലാം ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ചോള ലോൺസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടായിരിക്കും, എല്ലാം ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാം RBI അപ്രൂവ് ചെയ്ത ഫിനാൻസ് ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെയിൻ വൺ ഓഫ് ദ എന്താ പറയുക ഒരു ഓൺലൈൻ ആപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവർ കുറേ ടൈപ്പ് ലോൺ കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ ലോൺസ്, മൊബൈൽ ലോൺസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട് നമുക്ക് എന്താ പറയുക. പിന്നെ UMI കാൽക്കുലേറ്റർ തന്നെ ഇവരുടെ ഇതിൽ ആപ്പിലുണ്ട്. അതായത് നിങ്ങൾക്ക് പേഴ്സണൽ ലോൺസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ലോൺസ് ഉണ്ട്, ബൈക്ക് ലോൺസ് ഉണ്ട്, കാർ ലോൺസ് ഉണ്ട്, ബിസിനസ് ലോൺസ് ഉണ്ട്, ഹോം ലോൺ കൊടുക്കുന്നുണ്ട്, ഗോൾഡ് ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ലോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവരെ സൈറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ EMI നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് നമ്മളൊരു 40,000 നമ്മൾ ലോൺ എടുത്തു വിചാരിച്ചാൽ നമുക്ക് കിട്ടിയിങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് 16% എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 മാസത്തേക്കാണ് ലോൺ ടെനർ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ EMI എമൗണ്ട് വരിക എത്ര അവിടെ പോയി 1486 രൂപയാണ് നമുക്ക് EMI എമൗണ്ട് വരിക കേട്ടോ. അപ്പോൾ അത് നമുക്ക് അത് നമുക്കിവിടെ നോക്കാൻ പറ്റും. നമ്മുടെ EMI ഷെഡ്യൂൾ അനുസരിച്ച് ഷെഡ്യൂളും അടക്കം ഇതിൽ കാണിക്കും കേട്ടോ. ഈ ആപ്പിൽ പോയി ഈ ആപ്പിൽ അവരെ വെബ്സൈറ്റിൽ ആപ്പ് വേണമെന്നില്ല, വെബ്സൈറ്റ് ആയാലും കാണിക്കും, ചിലപ്പോൾ ക്ലിയർ ആയിട്ടുമില്ല. അപ്പോൾ നോക്കാൻ മറക്കണ്ട. ഞാൻ എന്തായാലും നമ്മുടെ റെഫറലിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സെറ്റപ്പിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡയറക്റ്റ്. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞാണ് എന്താ പറയുക പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ഓൺലൈൻ എന്താ പറയുക RBI അപ്രൂവ് ചെയ്ത ആപ്പാണ് നമ്മുടെ മണിവ്യൂ കേട്ടോ. സേഫായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈഡപ്പ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ RBI അപ്രൂവ് ചെയ്ത ആപ്പുകളിലൊക്കെ ഞാൻ ശരിക്കും ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് RBI വെബ്സൈറ്റിൽ തന്നെ കാണാൻ പറ്റും.
അപ്പം എന്തെങ്കിലും സംശയിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാലും മതി കേട്ടോ. പിന്നെ നമുക്ക് ആക്ച്വലി വേറെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തതായിരിക്കും, നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരുടെ RBI ഓംബുഡ്സ്മാനെ കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ശരിക്കും RBI രജിസ്റ്റേർഡ് ആയതുകൊണ്ടുള്ള ഗുണങ്ങളാണ്. നമുക്ക് ബാങ്കിനെതിരെ വരെ നമുക്ക് RBI ഓംബുഡ്സ്മാനിൽ കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നോക്കാൻ മറക്കേണ്ടതൊക്കെ മെയിനായിട്ട് നോക്കാൻ മറക്കേണ്ടത് നോക്കേണ്ട സാധനം ലോൺ എടുക്കുമ്പോൾ ഓൺലൈൻ ലോൺ എടുക്കുമ്പോൾ RBI അപ്രൂവ് ചെയ്ത ആപ്പാണോ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഇതുപോലത്തെ സ്റ്റോറിനോ ആപ്പ്, പക്ഷേ ഗൂഗിൾ പേയിലൊക്കെ കുറച്ച് ഫ്രോഡ് ആപ്പുകളൊക്കെ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ പേയിൽ സോറി പ്ലേ സ്റ്റോറിലുണ്ട്. ആപ്പിളിൻ്റെ സ്റ്റോറിൽ അങ്ങനെ റയറായിട്ട് സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഫ്രോഡ് ആപ്പുകളൊന്നുമില്ല, ഓൾറെഡി രജിസ്റ്റേർഡ് ആപ്പുകളുള്ളൂ. പക്ഷേ പ്ലേ സ്റ്റോറിൽ കുറച്ച് ഫ്രോഡ് ആപ്പുകളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് സംഭവം ഒരു ആപ്പിൻ്റെ കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് ഒരു എന്ത് റിസർച്ച് നടത്തിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വർത്തുപോലെ കാണാം.